എല്ലാവർക്കും നമസ്കാരം. ജോസ്കോ പ്രസന്റ്സ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി എക്സ്പ്രസിലേക്ക് എല്ലാ മാനപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കോമഡി എക്സ്പ്രസ് ഇങ്ങനെ കുതിച്ച് കുതിച്ചിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് കട്ടയ്ക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം എക്സ്പ്രസ് വേഗത്തിലാണ് സ്കിറ്റുകൾ ഉണ്ടാക്കുകയും എക്സ്പ്രസ് വേഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തമ്മിൽ നന്നായിട്ടൊരു കട്ടയ്ക്കൊരു മത്സരം, നമ്മൾ മത്സരമൊന്നും ഉദ്ദേശിച്ചിരിക്കും, അതിലൊരു മത്സര ബുദ്ധിയോടുകൂടി ഇങ്ങനെ എന്താ പറയുക കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്കിറ്റിലേക്ക് നമുക്കൊന്ന് കടന്നാലോ. അതെ, ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തീർത്തിട്ട് വന്നാ പോരായിരുന്നോ? മേക്കപ്പ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഇത്. ഞാൻ ഓക്കെ പറയുന്നതിന് മുമ്പ് എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത്? അത് ഞാൻ ഇന്നങ്ങ് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. നേരത്തിനും കാലത്തിലൊക്കെ എണീറ്റ് വരണം. അയ്യോടാ, അത് കാണുന്നില്ലല്ലോ. എന്നാ ഈ തപ്പുന്നേ? ഇതിനകത്ത് ഒരു വെള്ളിരൂപ ഞാൻ ഇട്ടിരുന്നു. അതെന്തിയെന്നേ? വെള്ളിരൂപയോ? ഒരു രൂപയുടെ ഒരു വെള്ളിരൂപ ഞാൻ ഇട്ടിരുന്നു. അത് ഇവിടെ വന്ന് തപ്പണേ എന്തിനാ? ഞാൻ ഇൻട്രൊഡക്ഷൻ പറയുമല്ലായിരുന്നോ? പിന്നെ എന്റെ ഒരു രൂപ ആരാണ് അടിച്ചു മാറ്റിയത്? ഞാൻ ആ ബാഗിൽ തൊട്ടിട്ടില്ല. തൊട്ടു? ആ ഒരു രൂപ ഞാൻ ശമ്പളം തരുമ്പോ കൂട്ടി തന്നേക്കാം. ഇപ്പൊ എന്തിനാ എങ്ങോട്ട് വന്നത്? എന്തിനാ ടച്ചപ്പ് ചെയ്യണ്ടേ? ആ എങ്കിൽ ടച്ചപ്പ് ചെയ്തിട്ട് പോ വേഗം, സമയം വൈകി, ആർട്ടിസ്റ്റുകൾ കാത്തു വെക്കുന്നു. എന്റെ ആ ടച്ചപ്പ് ചെയ്യണ്ടത്? എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആ കൊഴപ്പില്ല. എവിടെത്തി പരിപാടിയടാ? ഓട്ടോ പിടിക്ക, അവിടെ ഓട്ടോ പിടിക്ക. അവിടുന്ന് ബസ് കാണുന്ന ഇടത്തോട്ടുള്ള വഴിയില്ലേ? അവിടുന്ന് ഒരു 50 മീറ്ററേ ഉള്ളൂ. ആ 50 മീറ്റർ കഴിയുമ്പോൾ ആ വീട് ഒന്ന് ചോദിച്ചാൽ മതി. കൈരളിയുടെ സ്റ്റുഡിയോ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ ഉണ്ട്. അയ്യേ, സുബിയാടാ, സുബി സുബിയേ. ആ ഓക്കെ. ഫോൺ ചെയ്യുവാണോ അല്ലെങ്കിൽ എനിക്ക് ടച്ചപ്പ് ചെയ്യാനായിട്ട് ഇതൊന്ന് കാണിച്ചു തരുവാണോ? ഞാൻ ഇങ്ങനെ വെച്ചേക്കല്ലേ, ചെയ്താ പോരെ. പിന്നെ അതിന്റെ ഇടയിൽ ഫോൺ ചെയ്തോണ്ട് ഞാൻ എന്തോരം ദൂരം നടന്ന് ഇതെല്ലാം ഇതെന്താ? നീ ഈ ഇടയ്ക്ക് ഈ പേരൊക്കെ മാറ്റി എന്ന് പറഞ്ഞ് കേട്ടായിരുന്നല്ലോ. പേരൊക്കെ മാറ്റി എന്ന് പറഞ്ഞ് കേട്ടായിരുന്നല്ലോ. നിന്റെ പേര് ഞാൻ മാറ്റി. പഞ്ചായത്ത് രതീഷ്. പഞ്ചായത്ത് രസീതോ? രസീതല്ല, പഞ്ചായത്ത് രതീഷ്. അവന്റെ അങ്ങനെ ഒരു പേരിട്ട് നല്ലൊരു ബാബുമോൻ എന്നുള്ള പേരുണ്ടല്ലോ നിനക്ക്. ഞാൻ ഒന്ന് പറയട്ടെ സുഹൃത്തെ. മാഡം, അല്ല മാഡം, അതായത് പട്ടണം റഷീദ്, പട്ടണം ഷാ, കേട്ടിട്ടില്ലേ? അവർ വലിയ വലിയ മേക്കപ്പ്മാരല്ലേ? അവര് പട്ടണം കടന്ന് ഞാൻ പഞ്ചായത്ത് വരെ ആയിട്ടുള്ളൂ. ഇനി ഗ്രാമത്തിലേക്ക് കടക്കും. ഗ്രാമത്തിൽ നിന്ന് എളുപ്പമാണ് പട്ടണത്തിലേക്ക് കയറാൻ, മനസ്സിലായില്ലേ? ബുദ്ധിപരമായിട്ട് ഉള്ള നീക്കം, ഒരു ബുദ്ധിപരമായ നീക്കം. അല്ല, ഞാൻ സത്യം പറഞ്ഞ ചോദിക്കട്ടെ, നിനക്ക് നേരത്തെ എന്തായിരുന്നു പണി? എനിക്ക് നിനക്ക് നേരത്തെ എന്തായിരുന്നു പണി? അമ്മ ആരോടും പറയരുത്, എനിക്ക് റോഡിന്റെ പണിയായിരുന്നു. റോഡിന്റെ പണിയോ? അതായത് ഈ മെയിന്റനൻസ് ഇല്ലേ, മെയിന്റനൻസ് വർക്ക്, റോഡിന്റെ കുഴികളൊക്കെ, അത് നികത്തുന്ന പണിയായിരുന്നു. അപ്പൊ പിന്നെ എന്റെ ഫോൺ കൂടി മേക്കപ്പ് എന്ന് പറഞ്ഞു? രണ്ടു ഒന്നല്ലേ, ഞാനത് റോഡ് ചെയ്യുന്നു, ഇപ്പൊ ഇവിടെ മുഖത്ത് ചെയ്യുന്നു, ഒറ്റ പണി തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ എന്ന്, ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയോ? ഈ രാജമൗലി, അയ്യോ മാഡം, ഈ രാജമൗലി എന്ന പടത്തില് ബാഹുബലി എന്നെ വിളിച്ചത്, അതിന് രാജമൗലി എന്ന പടത്തില് എന്നെ മേക്കപ്പ് ചെയ്യാൻ വിളിച്ചത് ബാഹുബലിയാണ്. അങ്ങനെയല്ലേ ബാബുമനെ? എങ്ങനെയാണ് ഈ ബാഹുബലി എന്ന പടം ഡയറക്റ്റ് ചെയ്തത്? രാജമൗലിയാണ്. അങ്ങനെ തന്നെയല്ലേ ഞാനും പറഞ്ഞത്? അല്ലല്ല, ബാബും പറഞ്ഞത്. രാജമൗലി എന്ന പടത്തിൽ ബാഹുബലി എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ബാഹുബലി എന്ന പടത്തില് രാജമൗലി. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മാഡം സെറ്റായിട്ട് ധരിച്ചാണ് ആണല്ലേ? അതില് ഞാൻ ഒരു വേട്ടവളിയനുണ്ടല്ലോ അതിനകത്ത്. അവരോട് എന്ത് പറഞ്ഞാലും ഇങ്ങ വൃക്ക ഇന്ദ്ര എന്ന് പറഞ്ഞ കിഡ്നി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവരെ മേക്കപ്പ് ചെയ്തത് ഞാനാണ്. വേറെ പയണിയൊന്നുമില്ല, അവനെ രാവിലെ കൊണ്ടിരുത്തും, ഞാൻ കരിവേലി അടിച്ചു വിടണം. അപ്പം എന്ത് ചോദിച്ചാലും ഇങ്ങ ഇന്ദ്ര വൃക്ക എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കത്തുള്ളു. ഭയങ്കര രസമാണ്. ഇത്ര കഴിവുറ്റ ഒരു മേക്കപ്പ് മാനാണ് എനിക്ക് ചാനൽ തന്നത്, എന്റെ പ്രൊഡ്യൂസർ തന്നത്. പിന്നെ സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനല്ല ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്, നീയാണല്ലോ എന്റെ മുമ്പിൽ നിൽക്കുന്ന ബാബുമോൻ. നോ മാഡം. അതെന്താ ഇപ്പൊ നീ നിക്കുന്ന ആരാന്ന മാഡത്തിന്റെ വിചാരം? ഞാനാണെന്നല്ലേ എന്റെ ടച്ച് അപ്പ് ബോയ് ബാബുമോൻ? ഞാനാണെന്നല്ലേ വിചാരിക്കുന്നത്? പക്ഷെ ഞാനല്ല ഞാൻ ഇവിടെ നിക്കുന്നേ. പിന്നെ ഞാനിവിടെ ഉണ്ടോന്നറിയോ? ഞാൻ അങ്ങ് വീട്ടിലാണ്. അപ്പൊ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ നിൽക്കുന്ന വേറെ ഏതോ ഒരാൾ.
അല്ല എന്റെ ബാബുമോൻ ഇതാണല്ലോ, എന്റെ ടച്ചപ്പോ ഇതാണല്ലോ. അത് എന്താണ് അങ്ങനെ വന്നെന്ന് അറിയാമോ? ഞാൻ എന്നെ തന്നെ മേക്കപ്പ് ചെയ്ത് ഡള്ളാക്കിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒറിജിനൽ ഞാൻ വീട്ടിൽ ഇരിപ്പുണ്ട്. അതെന്തിനാ നിന്നെ ഡള്ളാക്കുന്നത്? നീ അങ്ങ് അങ്ങനെ അങ്ങ് വന്നാ പോരായിരുന്നോ? അയ്യോ അങ്ങനെ വന്നാൽ ശരിയാവത്തില്ല, പിന്നെ നിങ്ങൾക്ക് ഈഗോ അടിക്കും. ഞാൻ നല്ലപോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾ അമീർ ഖാനെ പറിച്ചു വെച്ചേക്കുന്ന പോലെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്നോട് പ്രണയം തോന്നും. എന്റെ ഒരു സ്വഭാവത്തിന് ഞാൻ കല്യാണം കഴിക്കും, നിങ്ങളുടെ ഒരു സ്വഭാവത്തിന് അഞ്ചോ ആറ് കുട്ടികളാകും. അതൊരു വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഡള്ളാക്കി വന്നേക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചാ, നീ ഇന്നലെ കഞ്ചാവ് അടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ആ റൂമിൽ എങ്ങാനും പോയിരിക്കാൻ നോക്ക്. കഞ്ചാവ് അടിച്ചോ എന്ന് എല്ലാരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ബ്രൗൺ ഷുഗർ പുട്ട് പുഴുങ്ങി തന്നിട്ട് വന്നേക്കാണ്. കണ്ണാടി പൊട്ടാതെ അതിന്റെ അകത്ത് വെച്ചോ. കണ്ണാടി പൊട്ടുന്നത് ഞാൻ അതീവ സുന്ദരിയായിട്ടിരിക്കുന്നു. ഓക്കെ, നിന്റെ പേര് ഞാൻ പറഞ്ഞേക്കാം, മേക്കപ്പ് ചെയ്തു. ഓക്കെ, ചെന്ന് ആ റൂം നമ്പർ 101 കിടന്നു കേട്ടോ. ഞാൻ പൂട്ടിക്കോളാം. ഓക്കെ, എന്റെ പൊന്നെ, ഇതുപോലത്തെ മാരണങ്ങളൊക്കെ എന്റെ തലയിൽ തന്നെ കൊണ്ടുവന്ന് എന്റെ പ്രൊഡ്യൂസർ കെട്ടിവെക്കുന്നില്ലേ എന്റെ കാണി. അപ്പോ എന്താണെങ്കിലും നമ്മുടെ സ്കിറ്റിനുള്ള ആർട്ടിസ്റ്റുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ഒരു കുടുംബത്തിൽ നടക്കുന്ന എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ നേരത്തെ ഞാൻ പോയി ഇച്ചിരി വെള്ളം കുടിക്കുകയോ അവനെ ഒന്ന് കുറ്റിയിട്ടിട്ട് വരുമോ ചേട്ടാ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ.